അന്വേഷിപ്പിൻ കണ്ടെത്തുമെന്നാണല്ലോ ബൈബിൾ മൊഴി അങ്ങനെ അന്വേഷിച്ചു കണ്ടെത്തി എന്താണെന്നല്ലേ ഐഫോൺ തന്നെ ലൈഫ് മിഷൻ പദ്ധതി കരാർ ലഭിക്കുന്നതിന് പാരിതോഷികമായി യുണിടാക്ക് എം ഡി സന്തോഷിപ്പൻ നൽകിയ ആറ് ഐഫോണുകളിലൊന്ന് ഉപയോഗിച്ചിരുന്നത് സി പി എം മുൻ സംസ്ഥാന സെക്രട്ടറി കൊടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ വിനോദിനിയാണെന്ന് കസ്റ്റംസ് കണ്ടെത്തൽ സന്തോഷിപ്പൻ വാങ്ങിയ ഒരു ലക്ഷത്തി പതിമൂന്നായിരം രൂപ വിലയുള്ള ഫോണാണ് വിനോദിനി ബാലകൃഷ്ണൻ ഉപയോഗിച്ചിരുന്നത് സന്തോഷിപ്പൻ നൽകിയതിൽ ഏറ്റവും വില കൂടിയ ഫോണാണിത് വിനോദിനിയോട് ഈ മാസം പത്തിന് കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകണമെന്ന് കസ്റ്റംസ് നിർദ്ദേശം നൽകി സന്തോഷിപ്പൻ സ്വർണക്കടത്ത് കേസിലെ പ്രതിയായ സ്വപ്ന സുരേഷിനാണ് പാരിതോഷികമായി നൽകാൻ ഐഫോണുകൾ വാങ്ങി നൽകിയത് കോൺസുലേറ്റ് ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർക്ക് പാരിതോഷികമായി നൽകാനെന്നായിരുന്നു പറഞ്ഞത് അങ്ങനെ പറഞ്ഞ് നൽകിയ ഫോൺ എങ്ങനെ വിനോദിനിയുടെ പക്കലെത്തിയെന്നത് സംബന്ധിച്ചാണ് കസ്റ്റംസ് പ്രധാനമായും അന്വേഷിക്കുന്നത് സ്വർണ്ണക്കടത്ത് പിടിച്ചതോടെ ഈ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു പിന്നീട് ലൈഫ് മിഷൻ ഇടപാടുമായി ബന്ധപ്പെട്ട് സന്തോഷീപ്പിനെ ചോദ്യം ചെയ്തപ്പോഴാണ് പാരിതോഷികമായി ആറ് ഐഫോണുകൾ നൽകിയെന്ന വിവരം പുറത്തു വന്നത് തുടർന്ന് ഫോണുകളുടെ ഐ നമ്പർ ഉപയോഗിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഫോൺ ഉപയോഗിച്ചിരുന്ന ആളെ കണ്ടെത്തിയതെന്നാണ് വിവരം മുഖ്യമന്ത്രിക്കും സ്പീക്കർ ശ്രീരാമകൃഷ്ണനും മറ്റ് മൂന്ന് മന്ത്രിമാർക്കും ഡോളർ കടത്തിൽ പങ്കുണ്ടെന്ന് സ്വപ്ന സുരേഷ് രഹസ്യമൊഴി നൽകിയതായി ഇന്നലെ കസ്റ്റംസ് ഹൈക്കോടതി അറിയിച്ചിരുന്നു ഇതിന് പിന്നാലെ ഇന്ന് കസ്റ്റംസ് ഓഫീസുകളിലേക്ക് സി പി എം പ്രതിഷേധ മാർച്ചുകളും പ്രഖ്യാപിച്ചിരുന്നു മാർച്ചുകൾ തുടങ്ങാൻ മിനിറ്റുകൾ ബാക്കി നിൽക്കെയാണ് കൊടിയേരിയുടെ ഭാര്യക്കെതിരെ ഈ നിർണായക വെളിപ്പെടുത്തൽ പുറത്തുവന്നത് ഇതോടെ സി കൂടുതൽ സമ്മർദ്ദത്തിലായിരിക്കുകയാണ് മറ്റ് അഞ്ച് ഫോണുകൾ ഉപയോഗിച്ചിരുന്നവരെ നേരത്തെ തന്നെ കസ്റ്റംസ് കണ്ടെത്തിയിരുന്നു മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ പരസ്യ കമ്പനിയുടമയും തിരുവനന്തപുരം പേയാട സ്വദേശിയുമായ പ്രവീൺ ഉൾപ്പെടെയുള്ളവരായിരുന്നു മറ്റു ഫോണുകൾ ഉപയോഗിച്ചിരുന്നതെന്നായിരുന്നു കണ്ടെത്തൽ ന്യൂസ് ഡെസ്ക് റൈറ്റ് ന്യൂസ്